40,000 ആളുകളെ നേരിട്ട് കണ്ടിട്ട് ഭൂപേന്ദ്ര ചൗധരി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്ന 10 പ്രധാനപ്പെട്ട പോയിന്റുകളിൽ 2 പോയിന്റുകൾ ഞാൻ വായിക്കാം. 1, സർക്കാർ പാർട്ടിയെ അവഗണിച്ചു. 2, പാർട്ടി പ്രവർത്തകർക്ക് സർക്കാരിനോട് മമത തീരെയില്ല. 3, ഈ ലീക്കേജ്, തുടർച്ചയായിട്ടുള്ള ഈ മത്സര പരീക്ഷകളുടെ ലീക്കേജുകൾ തിരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. എല്ലാം സർക്കാരിന്റെ പിടലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇത്രയും ക്രിയാത്മകമായി, ഇത്രയും സൂക്ഷ്മമായി, ഇത്രയും ശക്തമായി സ്വയം വിലയിരുത്താൻ കഴിയുന്ന ഒരു സംവിധാനം ബി ജെ പിക്ക് അല്ലാതെ മറ്റാർക്കാ ഉള്ളത്? ഇപ്പൊ കേരളത്തിലെ പരാജയത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ എന്താണ്? മറ്റ് സംസ്ഥാനങ്ങളിലെ പരാജയത്തെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ വിലയിരുത്തൽ എന്താണ്? അവരെല്ലാം ഒരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സംവിധാനങ്ങളിലേക്കോ ഇതിന്റെ ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ വിലയിരുത്തുന്നത് അതിനെ ക്രിയാത്മകമായും വിമർശനാത്മകമായും ആ കാര്യങ്ങളെ കണ്ടുകൊണ്ട് വിലയിരുത്തി നിലപാടുകൾ സ്വീകരിക്കുകയും മുന്നോട്ട് പോകാനുള്ള നടപടികൾ എടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും പാർട്ടിയാണ് ബി ജെ പി. അപ്പൊ ഞങ്ങളെ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് മോഡൽ പൊട്ടിപ്പൊളിഞ്ഞ് ബീഹാറിലെ പാലം പോലെ തകർന്ന് തരിപ്പണമായി കിടപ്പുണ്ട് ഇപ്പോൾ. അത് അങ്ങനെ വിലയിരുത്തുന്നവരെ സംബന്ധിച്ച് അങ്ങനെ വിലയിരുത്തുന്നതിൽ എനിക്ക് തെറ്റൊന്നും കാണാൻ വേണ്ടി കഴിയില്ല. പക്ഷേ അതാണോ എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടി സംവിധാനത്തിന്റെ വിലയിരുത്തൽ പരിശോധിച്ച് തിരഞ്ഞെടുപ്പിലൊരു പരാജയ കാരണമായി കണ്ടെത്തിയത് ഞാനല്ല, നിങ്ങളുടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയാ. അരുൺ, അതടക്കമുള്ളതാണെങ്കിലും മറ്റേതെങ്കിലും വിഷയങ്ങളാണെങ്കിലും ഏത് വിഷയത്തെയും എവിടെയാണ് പരാജയത്തിൻ്റെ കാരണമുണ്ടായത്, എവിടെയാണ് പാളിച്ചകൾ ഉണ്ടായത് എന്ന് കണ്ടെത്താൻ, അത് പരിശോധിക്കാൻ, അതിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന ശക്തമായിട്ടുള്ള നേതൃത്വം സംസ്ഥാനത്തും അഖിലേന്ത്യാ തലത്തിലുമുള്ള പാർട്ടിയാണെന്നേ ബി ജെ പി. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അതിൽ വിലയിരുത്തൽ നടത്തുക, അതിൻ്റെ പാകപ്പിഴകൾ കണ്ടെത്തുക, അത് പരിശോധിക്കുക, അത് കൃത്യമായി രേഖപ്പെടുത്തുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. ആ പ്രോസസ്സിൽ കൃത്യമായി കേരളത്തിലടക്കം യോഗി ആദിത്യനാഥ് പ്രചരണത്തിന് വന്നു. ഈ യോഗി ആദിത്യനാഥിനെ ഉത്തർപ്രദേശിലെ പാർട്ടിക്ക് വേണ്ട. ഉത്തർപ്രദേശിലെ പാർട്ടി നേതൃത്വം ഈ സർക്കാരിനെ അവഗണിക്കുന്നു. കാരണം എന്താ? ഈ സർക്കാർ പാർട്ടിക്കാരെ ഗൗനിക്കുന്നില്ല. കുറച്ച് ഉദ്യോഗസ്ഥന്മാരും ബുൾഡോസറും ഉണ്ടെങ്കിൽ ഭരണം നടത്താമെന്നാണ് യോഗി ആദിത്യനാഥിന്റെ വിചാരം. അതാണ് പാർട്ടി നേതൃത്വം കണ്ടെത്തുന്നത്. ആ യോഗി ആദിത്യനാഥിനെ കൊണ്ടുവന്ന് കേരളത്തിൽ ക്യാമ്പയിൻ ചെയ്തത് വല്ല കാര്യമുണ്ടോ? അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, നിങ്ങളുടെ പാർട്ടിയിലേക്ക് ഉത്തർപ്രദേശിൽ വേണ്ട. അങ്ങനെ ഒരു കണ്ടെത്തലോ അങ്ങനെ ഒരു നിരീക്ഷണമോ അങ്ങനെ ഒരു വിലയിരുത്തലോ ബി ജെ പിയെ സംബന്ധിച്ചില്ലല്ലോ. ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന ദേശീയ തലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എടുത്താൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിലൊരാളാണ് ശ്രീ യോഗി ആദിത്യനാഥ്. അദ്ദേഹം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രചരണം നടത്തിയിട്ടുണ്ട്, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ പ്രചരണം നടത്തിയിട്ടുണ്ട്, ദേശീയ തലത്തിൽ പ്രചരണം നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു മുഖമാണ് ബി ജെ പിയുടെ യോഗി ആദിത്യനാഥ്. പോലും അതൃപ്തി ഉണ്ടാക്കിയ ഒരു ഭരണം കാഴ്ചവെച്ച യോഗി ആദിത്യനാഥിൽ നിന്ന് കേരളത്തിന് പഠിക്കാനുള്ളത് എന്താണ് സാർ? കേരളത്തിന് മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന വികസനത്തെ സംബന്ധിച്ചും അവിടുത്തെ ക്രമസമാധാന പാലനത്തെ സംബന്ധിച്ചും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചും സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചും അവർ രാഷ്ട്രീയപരമായി ഉയർത്തുന്ന ആരോപണങ്ങളെ ഉത്തർപ്രദേശിലെ രാംലല്ലയിൽ ചോർച്ചയുണ്ടായി. ഈ രാംലല്ല വിഗ്രഹത്തിന് മുകളിലേക്ക് മഴ പെയ്തപ്പോൾ ചോർച്ചയുണ്ടായതോ? അവിടെ അയോധ്യയിൽ സ്ഥലമേറ്റെടുക്കലിന് പാവങ്ങളെ പറ്റിച്ചതോ? അവിടെയുള്ളവർക്ക് കിടപ്പാടങ്ങൾ കൊടുക്കാതെ പോയതോ? ബുൾഡോസർ കൊണ്ട് സാധാരണക്കാരൻ ജനങ്ങളുടെ മുകളിലേക്ക് കയറിയതോ? എന്താണ് ഉത്തർപ്രദേശിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എന്തുണ്ട് എന്നൊരു ചോദ്യം കൂടി ബാധകമല്ലേ? അവിടെയാണ് എൻ്റെ ചോദ്യം. ഉത്തർപ്രദേശിൽ ഉണ്ടാവുന്ന ആഭ്യന്തര കലഹം കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? യു പി ഇസ് എ റോങ് മോഡൽ, യു പി തെറ്റായ ഒരു മോഡലാണെന്നല്ലേ? ഉത്തർപ്രദേശ് തെറ്റാണോ ഉത്തർപ്രദേശ് ശരിയാണോ എന്ന് തീരുമാനിക്കുന്നത് കേരളത്തിലിരുന്ന് ചാനലിലിരുന്ന് ചർച്ച ചെയ്യുന്ന ഞാനോ നിങ്ങളോ അല്ലല്ലോ. അത് അവിടുത്തെ ആളുകളത് വിലയിരുത്തട്ടെ. അവിടെ നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളും അവിടെ നടക്കുന്ന സാമൂഹികപരമായിട്ടുള്ള മാറ്റങ്ങളും അതിനെ സംബന്ധിച്ച് അവിടുത്തെ ജനത്തിന് അതിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടല്ലോ. അതിൽ ബി ജെ പിക്ക് സീറ്റ് കുറഞ്ഞോ ബി ജെ പിക്ക് സീറ്റ് കൂടിയോ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ ശരി ശരി പൂർത്തിയാക്കിക്കോളൂ.
അതിനെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ അരുൺ നേരത്തെ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. കേരളത്തിൽ കേരളത്തിലെ പരാജയത്തിന് സി പി എമ്മിന്റെ നിലപാട് എന്താണ്? സി പി എം പ്രതിനിധിയുടെ നിലപാട് എന്താണ്? കോൺഗ്രസിന്റെ 13 സംസ്ഥാനങ്ങളിൽ അവർ വട്ടപൂജ്യമായതിന് കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ നിലപാട് എന്താണ്? അവ കോൺഗ്രസിന്റെ പരാജയത്തെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തിന്റെ പരാജയത്തെ സംബന്ധിച്ച് അവർക്കൊന്നും പറയാനില്ല. ബി ജെ പി ചർച്ച ചെയ്യപ്പെടുന്നതിൽ, ബി ജെ പിയുടെ പരാജയം ചർച്ച ചെയ്യപ്പെടുന്നതിൽ, ബി ജെ പിക്ക് സീറ്റ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഞങ്ങൾക്ക് വ്യവരാതിയില്ലെന്നേ. അത് മറ്റുള്ളവർ ചർച്ച ചെയ്താലും ഞങ്ങൾ ആ ചർച്ച ചെയ്യുന്നതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട്, അതിന്റെ വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ശക്തിയുള്ള കെൽപ്പുള്ള പാർട്ടിയാണ് ബി ജെ പി. അതുകൊണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് ഒരാശങ്കയുമില്ല. ഉത്തർപ്രദേശിൽ ഇപ്പോൾ കാണുന്ന രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സീറ്റുകളുടെ കുറവ് എന്നുള്ളത് അടുത്ത തവണ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിൽ ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന സർക്കാരിൻ്റെതും പാർട്ടിയുടേതുമായിട്ടുള്ള സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വേവലാതിയും അക്കാര്യത്തിലുള്ള വേവലാതി നിങ്ങൾക്ക് നേരിട്ടുള്ള ചോദ്യം ഇതാണ്: ഉത്തർപ്രദേശിൽ പരാജയപ്പെടുത്തിയത് ആരാണ്? യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണമാണോ, ഭൂപേന്ദ്ര ചൗധരിയുടെയും അമിത്ഷായുടെയും ജെ പി നദ്ദയുടെയും നേതൃത്വത്തിലുള്ള പാർട്ടി സംവിധാനമാണോ? സ്ട്രെയിറ്റ് ക്വസ്റ്റനാ ഇത്. ഇത് രണ്ടുമല്ല ശ്രീ അരുൺ. ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചതുഷ്കോണ മത്സരമോ ത്രികോണ മത്സരങ്ങളോ നടന്നിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഈ തവണ കോൺഗ്രസ്സുകാരനും ഇടതുപക്ഷക്കാരനും എസ് പി ആണെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ബി ജെ പിക്കെതിരായിട്ടുള്ള ഒരൊറ്റ മുന്നണിയായി നിന്നുകൊണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഏക അജണ്ടയിലേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങൾ, രാഷ്ട്രീയ മാറ്റങ്ങൾ മാത്രമാണ് നിങ്ങളവിടെ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കും. ബി ജെ പിക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയ്ക്കാൻ ഉലയുന്നതേ ഉള്ളൂ ബി ജെ പി, അത്രേ ഉള്ളൂ ഉൾബലം. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം കാണേണ്ടത് ശ്രീ അരുൺ. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ചെറിയ വ്യത്യാസത്തിൽ മാത്രമേ വോട്ടിംഗ് പെർസെൻറ്റേജിൽ ഉണ്ടായിട്ടുള്ളൂ. ബി ജെ പിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഇപ്പോഴും 41.37% ഏതാണ്ട് 50 അടുക്കാൻ അത്ര വലിയ പ്രയാസമുള്ള സ്ഥലമല്ല ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ ഏതെങ്കിലും ഒരു താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന